ഒരു എണ്ണത്തിലേക്ക് സ്നേഹവന്ദനം. ഏകദേശം ഒരു 3 വർഷമായിട്ട് എവിടെയാണെന്ന് ഒരു എത്തുംപിടിയും തരാതെ ഇങ്ങനെ അകന്ന് നടന്നിരുന്നൊരു ചങ്ങാതി കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഫോണിലൂടെ ആയിരുന്നു ആദ്യം. ഒരു ഇടവേളയ്ക്ക് ശേഷം വേണ്ടി തുടങ്ങുന്നതിൻ്റെ ബുദ്ധിമുട്ട് രണ്ട് ഭാഗത്തുനിന്നും ഉണ്ടായി. ഞാൻ ചോദിച്ചു, എന്തു പറ്റി ഇപ്പം ഇങ്ങനെ ഒരു തോന്നല്? ചെറു നിശബ്ദയ്ക്ക് ശേഷം അയാൾ പറഞ്ഞു, ഡിസംബർ അല്ലേ, ആ വാക്കിനകത്ത് എല്ലാമുണ്ട്. ഒത്തിരി ധ്വനികളുള്ള വാക്കാത, ഡിസംബർ അങ്ങനെ ഒരു കാലമാണ് നമ്മൾ മറന്നു തുടങ്ങിയ ബന്ധങ്ങളെ ഒന്നുകൂടി പൊടിതട്ടിയെടുക്കാനായിട്ട്, നമ്മൾ അകന്നുപോയ ഇടങ്ങളിലേക്ക് തിരികെ എത്താനായിട്ട്. ചുരുക്കത്തിൽ എല്ലാ ബന്ധങ്ങളിലും വല്ലാത്തൊരു നൊസ്റ്റാൾജി ഉണർത്തുന്ന ഒരു കാലമായത്. മഞ്ഞുവീണ വഴികളും കരോൾ ഗീതങ്ങളും സാന്തയും ക്രിസ്മസ് കാർഡുകളും നക്ഷത്ര വിളക്കുകളും മകരക്കാറ്റും ഒക്കെ കൂടി ചേർന്നിട്ട് പാലപ്പൂക്കളുടെ ഗന്ധമൊക്കെ ആയിട്ട് ഇതുമാത്രം ഓർമ്മകളെ തിരികെ കൊണ്ടുവരുന്ന ഈ കാലത്തിനകത്ത് നമുക്ക് നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ച് തന്നെ ഓർമ്മിക്കുന്നതായിരിക്കും നല്ലത്. ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കേണ്ടത്, തൊട്ടരികിലുണ്ടായിരുന്ന ചില നക്ഷത്രങ്ങളെ കാണാതെ പോയതിനെക്കുറിച്ച് ഇത്തിരി വ്യാകുലങ്ങളൊക്കെ ഉണ്ടാകും നല്ലതല്ലേ? എല്ലാ ബന്ധങ്ങൾക്കകത്തും തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടം വരും. വി ആർ നോട്ട് ഫെയർ, നമ്മുടെ തീരെ ഫെയർ ആയിരുന്നിട്ടില്ല. ചിലപ്പോൾ നമ്മളുടെയൊക്കെ ഒരു നല്ല വാക്ക് കേൾക്കാതെ, ഒരു അഭിനന്ദനം കേൾക്കാതെ, ഒന്ന് ചേർത്ത് പിടിക്കാതെയൊക്കെ എത്ര പേര് ഈ കളം കാലിയാക്കിയിട്ടുണ്ട്. എനിക്ക് ചിലപ്പോൾ നമ്മുടെ വീടുകളിലെ സ്ത്രീകളെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്ത സങ്കടം വരുന്നു. എത്രയോ വർഷങ്ങളായിട്ട് ഒരു അടുക്കളയിൽ രണ്ടറ്റവും കത്തുന്ന ഒരു മെഴുതിരി കണക്ക്, അല്ലെങ്കിൽ അവർ അടുപ്പിൽ തള്ളുന്ന ഒരു വിറക് കൊള്ളി കണക്ക്, ഇങ്ങനെ പകഞ്ഞും കരിഞ്ഞും ഒക്കെ തീർന്നതിനിടയിൽ ഏതെങ്കിലും ഒരു നല്ല വാക്ക് അവർ കേട്ടിട്ടുണ്ടാകുമോ? ഒന്നുമില്ല. അവർക്ക് സംഭവിച്ച കൈപ്പിഴകളെ ആവട്ടെ നമ്മൾ ആവശ്യത്തിലേറെ എക്സാലേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തൊരു കഠിനമായ തലവരയാണ് പലപ്പോഴും മനുഷ്യരുടേത്. ഉറ്റവരുടെ കയ്യിൽ നിന്ന് ഒരു അഭിനന്ദനം കേൾക്കാതെയൊക്കെ മടങ്ങിപ്പോവുക. അഭിനന്ദനങ്ങൾക്കും ആശീർവാദങ്ങൾക്കും ഇനിയും ഭൂമിയിൽ ഇടമുണ്ടാവണമെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ക്രിസ്മസ്. മാലാഹന്മാർ ഇതാ ചെന്നിട്ട് മൈതാനങ്ങൾ കിടന്നുറങ്ങുന്ന ആ ഇടയന്മാരോട് പോലും പറയുന്ന അതല്ലേ, ഭൂമിയിൽ സന്മനസ്സുള്ള നിങ്ങൾക്ക് സമാധാനം. പരസ്പരം അഭിവാദ്യങ്ങൾ അർപ്പിക്കാനും ആശംസകൾ കൈമാറാനും അനുഗ്രഹിക്കാനും ഒക്കെ ഉള്ളൊരു കാലമായത്. അങ്ങനെയൊരു ശാപം ഈ ഭൂമി എന്ന് പറയുന്ന ഏദനിലേക്ക് വല്ലാതെ ഭീതിപ്പെടുന്ന വിധത്തിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ശാപത്തിൻ്റെയൊക്കെ ആ പഠനങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നത് രണ്ട് കാര്യങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഈ ശാപത്തെ സൃഷ്ടിക്കുക. ഒന്ന്, മനുഷ്യൻ്റെ വളരെ പ്രിമിറ്റീവായൊരു നീതിബോധമുണ്ട്. അവന് ചിലപ്പോൾ തോന്നുന്നു തൻ്റെ കാലം, തൻ്റെ കൂടെ പിറന്നവർ, തൻ്റെ ഉറ്റവരൊക്കെ തന്നോട് ഫെയർ ആയിരുന്നിട്ടില്ല, അല്ലെങ്കിൽ തൻ്റെ പ്രതിയോഗികൾ തന്നോട് ഫെയർ ആയിരുന്നിട്ടില്ല. അപ്പോൾ അവൻ്റെ നീതിബോധത്തിന് വല്ലാതെ വ്രണ നിൽക്കുന്നുണ്ട്. വ്രണതഹൃദയമായി വല്ലാത്ത ക്ഷതപ്പെട്ട പരിക്കേൽക്കപ്പെട്ടൊരു നീതിബോധമുണ്ട്. എന്നാൽ ആ അനുഭവത്തിന് കായികമായിട്ട് നേരിടാനുള്ള ഒരു ബലവും അവനില്ല. അങ്ങനെ വ്രണിതമാക്കപ്പെട്ടൊരു നീതിബോധവും വലിയ അളവിൽ നിസ്സഹായതയും കൂടി രൂപപ്പെടുത്തിയതാണ് ഈ ഭൂമിയിലെ എല്ലാ ശാപമൊഴികളും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, പുരുഷന്മാരെക്കാൾ കൂടുതലായിട്ട് സ്ത്രീകളുടെ ശാപങ്ങളെക്കുറിച്ചല്ലേ ചരിത്രത്തിലും പുരാണങ്ങളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അവരുടെ നീതിബോധമാണ് അവൻ്റെതിനേക്കാൾ കൂടുതലായിട്ട് വയലേറ്റ് ചെയ്യപ്പെട്ടുള്ളത്. അവളുടെ നിസ്സഹായതയാണ് അവൻ്റെ നിസ്സഹായതയേക്കാൾ ആഴപ്പെട്ടതെന്ന് നമുക്കറിയാം. അത്തരം ശാപത്തിൻ്റെയൊക്കെ ഒരു സംസ്കാരത്തിൽ രൂപപ്പെട്ട ഒരു പുസ്തകമായിരുന്നിട്ട് പോലും വേദപുസ്തകം ഇങ്ങനെ ശാപത്തിൻ്റെയൊക്കെ ആ ചെറിയ ചെറിയ സൂചനകൾ ഒഴിച്ചു കഴിഞ്ഞെന്നാൽ പൊതുവെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പാതയിലാണ്. അത് ആരംഭിച്ചു തന്നെ അങ്ങനെയാണ്. സന്ധ്യയായി, ഉഷസ്സായി, എല്ലാം നല്ലതെന്ന് കണ്ടു, എല്ലാം നല്ലതെന്ന് കാണാൻ പറ്റുന്നൊരു മനസ്സ്. ബുദ്ധ പാരമ്പര്യങ്ങളിൽ അങ്ങനെ ഒരു കഥ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. ഒരു താപസന് അസറ്റിക്കിന് തൻ്റെ പ്രകാശം കിട്ടുന്നത് ഒരു തെരുവോരത്ത് വെച്ചാ, അങ്ങാടി വെച്ചാ, അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ ഒരു കശാപ്പിശാലയുടെ പുറത്തായിട്ട് നല്ല തിരക്ക. കൂട്ടത്തിൽ ഒരാൾ അകത്തേക്ക് നോക്കിയിട്ട് വിളിച്ചു പറയുകയാണ്, ഈ പന്നിക്കുട്ടനിൽ നിന്ന് എനിക്കൊരു നല്ലൊരു കഷ്ണം ഇറച്ചി മുറിച്ചതാണ്.
നല്ലതുപോലെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയമായിരിക്കണം ഈ കശാപ്പുകാരനെ. അയാൾ കത്തിയുമായിട്ട് പുറത്തേക്ക് ഇങ്ങനെ കാറ്റ് പിടിച്ചാണൊക്കെ ഓടി വന്നിട്ട് പറഞ്ഞു, ഇത്രയും ഈ നല്ല ഈ പന്നിക്കൂട്ടനിൽ ഏത് കഷ്ണമാണ് നല്ലതല്ലാത്തത്, അല്ലെങ്കിൽ ഈ പന്നിക്കൂട്ടിൽ ഏതാണ് നല്ലതല്ലാത്തത് നീ കാണിച്ചത്. പെട്ടെന്ന് ഗുരുവിന് പ്രകാശം ഉണ്ടായെന്നാ പറയുക, ശരിയല്ലേ, ഏതാ നല്ലതല്ലാത്തത്? എല്ലാം നല്ലതെന്ന് കണ്ടു. അതിന്റെ അർത്ഥം എല്ലാം നിങ്ങൾക്ക് വളരെ കംഫർട്ട് തന്നാണെന്നും എല്ലാം നിങ്ങൾക്ക് സ്വാസ്ഥ്യം നൽകുകയാണെന്നും അർത്ഥമൊന്നുമില്ല. പക്ഷേ ആ ജീവിതത്തിന്റെ ഒരു മുന്നോട്ടുള്ള ഒരു യാത്രയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് പിടുത്തം കിട്ടും. നിങ്ങളുടെ നന്മയെ പരിപോഷിപ്പിക്കാനായിട്ട് ഈ മോശപ്പെട്ട അനുഭവങ്ങൾ സഹായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ചങ്ങാതിമാർ മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തെ ബലപ്പെടുത്തിയിട്ടുള്ളത്, നിങ്ങൾ നിഷേധിച്ചവർ നിങ്ങളുടെ ജീവിതത്തെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ അർത്ഥത്തിലായിരിക്കണം വേദപുസ്തകം ഇങ്ങനെ പറഞ്ഞ് ആരംഭിക്കുന്നത്, എല്ലാം നല്ലതെന്ന് കണ്ടു. പിന്നീട് മുമ്പോട്ട് പോകുമ്പോൾ അബ്രഹാം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്, അയാൾ ഇങ്ങനെ ആശീർവാദം തന്നെയായിട്ട് മാറി. ഉൽപ്പത്തി 12:2 ഒരു ചെറിയൊരു ആശ്രമത്തിൽ ഇങ്ങനെ കുട്ടികളുടെ ഒക്കെ ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നൊരു കാലത്തിനകത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ ഒരു ബർത്ത്ഡേയിൽ പുറത്തുകൊണ്ടുവന്ന് ഒട്ടിച്ചിരിക്കുന്ന ഒരു സ്റ്റിക്കർ അതായിരുന്നു, യു ഷാൽ ബി എ ബ്ലെസ്സിങ്. എനിക്ക് തോന്നുന്നത് എന്തൊരു അഭിനന്ദന, എന്തൊരു പ്രാർത്ഥനയാണ് ഒരാൾക്ക് കൈമാറാൻ പറ്റുന്നത്, യു ഷാൽ ബി എ ബ്ലെസ്സിങ്. നമ്മളിങ്ങനെ ആശീർവദിക്കുന്നത് മാത്രമല്ല, കുറെ കാലം ഇങ്ങനെ ആശീർവാദത്തിന്റെ സംസ്കാരത്തിൽ ജീവിച്ച് ജീവിച്ച് നിങ്ങൾക്ക് തന്നെ ഒടുവിൽ ആശീർവാദമായിട്ട് മാറാൻ പറ്റും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മുതിർന്നവരോടും അത് ആവർത്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്, യു ഷാൽ ബി എ ബ്ലെസ്സിങ്. കാരണം ഇത്രയും ശാപവും ഇത്രയും ക്ഷതങ്ങളും ഇത്രയും മനുഷ്യർ പരിക്ക് നൽകുന്നതിനകത്തൊക്കെ ഒരു വല്ലാത്തൊരു സന്തോഷമൊക്കെ അനുഭവിക്കുന്ന ഭൂമിയിൽ കുറെ കൂടി ആശീർവാദത്തിന്റെ സംസ്കാരം ഉണ്ടാവട്ടെ. പുതിയ നിയമം അതിൽ തന്നെ ആരംഭിക്കുന്നത്. അത് തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം ഇങ്ങനെ സ്വർഗം ഒരു ചെറിയ പെൺകുട്ടി അടുക്കിലേക്ക് വരികയാണ്. എന്നിട്ട് അവളെ വിളിക്കുന്ന വാക്കെന്താണ്? നന്മ നിറഞ്ഞവളെ. തീർച്ചയായിട്ടും അവൾ നന്മ നിറഞ്ഞവൾ തന്നെയാണ്. ഇത്രയും നിർമ്മലനായൊരു കുഞ്ഞിന് ഉയിര് കൊടുക്കണമെങ്കിൽ അവൾ ഈ പുലരിമഞ്ഞ് കണക്ക് നിർമ്മലയായൊരു പെൺകുട്ടി തന്നെ ആയിരിക്കണം. പക്ഷെ അത് മാത്രമല്ല അത് നമ്മൾ ധ്യാനിക്കേണ്ടത്, അവളെ നന്മ നിറഞ്ഞവളെന്ന് വിളിക്കാനായിട്ട് ധൈര്യം കാട്ടുന്ന സ്വർഗത്തിന്റെ തന്മയാണ്. ഒരാൾ നല്ലതാണെന്ന് നമുക്ക് തോന്നുന്നത് അയാൾ ഒബ്ജക്റ്റീവായിട്ട് നല്ലതായതുകൊണ്ട് മാത്രമാണെന്നില്ല, മറിച്ച് അയാൾ നല്ലതാണെന്ന് കരുതുന്ന സമൂഹത്തിന്റെ നന്മ കൂടിയാണത്. അങ്ങനെ വലിയൊരു നന്മയുടെ കൊച്ചു വർത്തമാനവുമായിട്ടാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. ഇത് അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. ഈ ആശീർവാദം കിട്ടിയ പെൺകുട്ടി പിന്നീട് തൻ്റെ വൃദ്ധയായ ഒരു ബന്ധുവിനെ കാണാനായിട്ട് ഓടിപ്പോകുന്നതാണ് തൊട്ടടുത്ത് തന്നെ നമ്മൾ വായിക്കുന്നത്. അവൾക്ക് വേണമെങ്കിൽ അപഹസിക്കപ്പെടാവുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. കന്യക ഗർഭം ധരിക്കുന്നു പറയുന്ന വല്ലാതെ പരിഭ്രമിപ്പിക്കുന്ന ഒരു വർത്തമാനം കൊണ്ടു നടക്കുന്ന സ്ത്രീയായത്. ലോകത്തെവിടെങ്കിലും ആരുടെയെങ്കിലും അടുപ്പിൽ അങ്ങനൊരു കഥ വേകുമോ? തീർച്ചയായിട്ടും ഇല്ല. അതുകൊണ്ട് അവൾക്കിങ്ങനെ എവിടെങ്കിലുമൊക്കെ തന്നെ മനസ്സിലാക്കുന്ന പിടുത്തം കിട്ടിയ സൂചന കിട്ടിയ അവിടത്തേക്ക് ഇങ്ങനെ ഓടിപ്പോവുക. അവിടെ ആ വയോധിക ഈ ചെറിയ മകള് വരുന്ന അറിഞ്ഞിട്ട് ഇങ്ങനെ പടവുളി ചവിട്ടി താഴേക്ക് ഓടി വരികയാണ്. ചോദ്യം ചെയ്യപ്പെടാവുന്ന, കുറ്റപ്പെടുത്താവുന്ന, എന്തെന്ന് ചോദിക്കാവുന്ന ആ സാഹചര്യങ്ങളിൽ ഇതൊന്നും ആ വയോധിയെ ചോദിക്കുന്നില്ല, മറിച്ച് ആ ചെറിയ മകളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഉള്ളില് ഒരു കരച്ചിൽ കണക്ക് പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, നീ എന്നെ തേടി വരാൻ മാത്രം അത്രം വലിപ്പം എനിക്കുണ്ടോ? നോക്ക്, നീ വരുന്നെന്നറിഞ്ഞിട്ട് എൻ്റെ ഉള്ളു മാത്രമല്ല, എൻ്റെ നെഞ്ച് മാത്രമല്ല ഇങ്ങനെ തുള്ളുന്നത്, മറിച്ച് കൈയൊന്ന് ചേർത്ത് വെക്ക്, എൻ്റെ ഉള്ള കുഞ്ഞു പോലും കുതിച്ചാടുന്നുണ്ട്. എന്തൊരു അഭിവാദ്യത്തിലാണ്, എന്തൊരു ആശംസയിലാണ് രണ്ട് സ്ത്രീകൾ തമ്മിൽ ഈ പുസ്തകത്തിൽ കണ്ടുമുട്ടുക. മനുഷ്യര് തമ്മിൽ പരസ്പരം കാണുന്നിടങ്ങളിലൊക്കെ കുറെ കൂടി ആശീർവാദത്തിൻ്റെ സ്തുതിയുടെ ഒക്കെ ഗീതങ്ങൾ ഉയരട്ടെ എന്നൊരു പ്രാർത്ഥനയോടുകൂടി പുസ്തകം മുമ്പോട്ട് പോകുമ്പോൾ തച്ചനിലേക്ക് എത്തുമ്പോൾ നമുക്ക് എന്തുമാത്രം സൂചനകളാണ് അത് കിട്ടുക. ഗിരിപ്രഭാഷത്തിൻ്റെയൊക്കെ കാതൽ അത് തന്നെയായിരുന്നു, നിങ്ങളെ ശപിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിക്കുക. ഭൂമിയിൽ ഇനിയും ഇങ്ങനെ ശാപത്തിൻ്റെയൊക്കെ ചെറിയ കൈപ്പോക്കായിട്ട് നടക്കുന്ന മനുഷ്യരുണ്ടാവും, അവര് നിങ്ങൾക്കെതിരെ വരുന്നുണ്ടാവും. അവരോട് പോലും ഇങ്ങനെ അതേ നാണയത്തിൽ ഉത്തരം കൊടുക്കാനല്ല, മറിച്ച് അവരെ അഭിനന്ദിച്ചും അവരെ അംഗീകരിച്ചും അവരെ നമസ്കരിച്ചുമൊക്കെ മുമ്പോട്ട് പോകാനാണ് പറയുന്നത്. ഒരു ആറ്റിറ്റ്യൂഡിൻ്റെയൊക്കെ പ്രശ്നമാണ് ഇതാ. പെസിമിസം എന്ന് പറയുന്ന ഒരു കുഞ്ഞു കാര്യം ഒരാളുള്ളിലേക്ക് വന്നു കഴിഞ്ഞെന്നാൽ പിന്നെ ഒന്നിനകത്തും നന്മ കാണാനായിട്ട് പറ്റില്ല. രാജാജിയും ഗാന്ധിയും തമ്മിലുള്ള വ്യത്യാസം, രാജാജി തന്നെ ഒരിക്കൽ തെല്ലു ഫലദ്രസ്ഥി പറഞ്ഞത്
ഇങ്ങനെയാണ്. ഒരു മനുഷ്യൻ തന്റെ അടുക്കലേക്ക് വരുമ്പോ ഗാന്ധി വിചാരിക്കുന്ന ഇയാൾ സസ്യനായ മനുഷ്യനാണ്. അങ്ങനെ അതാണ് അയാളുടെ വിശ്വാസം. അയാൾ അങ്ങനെയാലും തെളിയിക്കുവോളം ഗാന്ധിജിക്ക് ഈ മനുഷ്യൻ സസ്യനായ മനുഷ്യൻ തന്നെയാണ്. എന്നാല് ഫലിതരസത്തോടുകൂടി രാജാജി കൂട്ടിച്ചേർക്കുകയാണ്, എന്റെ അരികിലേക്ക് ഒരാൾ വരുമ്പോൾ ഞാൻ ആദ്യമേ തന്നെ അയാളൊരു കള്ളനാണെന്ന് വിചാരിക്കുന്നു. അയാൾ അങ്ങനെയല്ലെന്ന് തെളിയിക്കുവോളം ഞാൻ അയാളെ കള്ളനായിട്ട് തന്നെയാണ് വിചാരിക്കുക. നിർഭാഗ്യവശാൽ പ്രവൃത്തി കൊണ്ടും വിചാരം കൊണ്ടും ഒക്കെ നമ്മൾ ഗാന്ധിയോടൊപ്പമല്ല, നമ്മൾ രാജാജിയോടൊപ്പമാണ്. നമ്മളെല്ലാത്തിലും ഇങ്ങനെ തിന്മകൾ കാണാനായിട്ടുള്ള ശ്രമത്തിലാണ്. പഴയ കവികളൊക്കെ പറയുന്ന കണക്ക് ആ പൂർണ്ണചന്ദ്രനിലും നിങ്ങൾ തിരയുന്നത് അതിന്റെ പൊട്ടുകളാണെന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണല്ലോ ആ ചന്ദ്രനിലെ പൊട്ടുകളെ കുറിച്ച് ലോകത്തെമ്പാട് ഇത്രയും കഥകളുള്ളത്. ഇത്രയും പ്രഭയോടുകൂടി നിൽക്കുമ്പോൾ ഇരുൾപൊട്ടുകളോടാണ് നമ്മുടെ പലപ്പോഴും നമ്മുടെ മനസ്സ് ചാഞ്ഞു പോകുന്നത്. അപ്പൊ അതിങ്ങനെ മനുഷ്യെന്ന നിലയിൽ നമ്മളുടെ ഒരു നിസ്സഹായതയാണെന്ന് തോന്നുന്നു, മനുഷ്യെന്ന നിലയിൽ നമ്മുടെ ഒരു പരിമിതിയാണെന്ന് തോന്നുന്നു. ഈ അവരന്റെ നല്ലതല്ലാത്ത കുലീനമല്ലാത്ത ഇടങ്ങളിലേക്കുള്ള ഒരു പാളിനോട്ടം, ഇതിനൊക്കെ മീത നിന്നുകൊണ്ട് ഈ പുസ്തകം ഈ തച്ചനുമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് നിരന്തരം ഇങ്ങനെ ആശീർവാദം കൊടുക്കാൻ പറഞ്ഞുകൊണ്ട്. എത്ര ഇടങ്ങളിലായിട്ടാണ്, നിങ്ങൾക്ക് എത്ര ഉദാഹരണങ്ങൾ വേണം? ഒരുപക്ഷെ ഈ ഒരു ആശയം വെച്ചുകൊണ്ട് വേദപുസ്തകം ഒന്ന് വേഗത്തിൽ മറിച്ചു നോക്കുമ്പോൾ ഒരുപക്ഷെ ഈ രാത്രിയിൽ നമുക്ക് പറഞ്ഞു തീരാനാവാത്ത വിധത്തിൽ അത്രയും ഇടങ്ങളിൽ യേശുവിന്റെ ആശീർവാദത്തിന്റെ കഥകളാണ് നമ്മൾ കേൾക്കണത്. അത്ര ആശീർവാദങ്ങൾ യേശു ഒരിക്കലും മാറ്റിവെച്ചിട്ടില്ല. പലപ്പോഴും ഇങ്ങനെ നമ്മുടെയൊക്കെ ഒരു പാരന്റിംഗിൽ നമുക്കുള്ള തെറ്റിദ്ധാരണ ഇതാണ്, കുട്ടികളോട് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് അഹങ്കാരം ഉണ്ടാവും, അവർക്ക് അവരെന്ത് ചെയ്യുന്നുണ്ട്, കുറെ കഴിയുമ്പോൾ നമുക്ക് വില നൽകില്ല എന്നൊക്കെ ഉള്ള ധാരണ. ഞാൻ വിചാരിച്ചു അതൊക്കെ ഒരു പഴയ കാലത്തിലെ മാതാപിതാക്കന്മാരുടെ പ്രശ്നമാണ്. എന്നാൽ ഇപ്പൊ പോലും അത്ര ഒരു ഭയമൊക്കെ കൊണ്ട് നടക്കുന്ന പേരൻസ് ഉണ്ട്. അവരൊരു നല്ല കാര്യവും പറയുന്നില്ല. പലപ്പോഴും ഒക്കെ ഇങ്ങനെ അവര് മറിഞ്ഞിരുന്ന് തങ്ങളുടെ ചങ്ങാതിമാരോട് ഈ കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ നല്ലത് പറയാൻ കേൾക്കുന്ന സാഹചര്യം കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് എന്താണ് ഗുണം? ലോകം മുഴുവൻ അവരെ കുറിച്ച് നല്ലതെന്ന് പറയുമ്പോഴും ആ കുഞ്ഞുങ്ങൾ ഒരിക്കലും ഒരു നല്ല വാക്ക് കേൾക്കുന്നില്ല. എന്തുമാത്രം നല്ല കാര്യങ്ങൾ നമുക്ക് ഈ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയാനുണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കുഞ്ഞു കാര്യം ഇതാണ്, ഈ അംഗീകാരത്തിന്റെയും ആശീർവാദത്തിന്റെയും ഒക്കെ സൂര്യവെളിച്ചം കിട്ടാതെ ഒരു നിലനിൽപ്പിനും ഈ ഭൂമിയിൽ മുമ്പോട്ട് പോവുക എളുപ്പമല്ല, അത് അസാധ്യം തന്നെ. അതുകൊണ്ടൊക്കെ തന്നെയാണ് വല്ലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു നല്ലത് പറയുന്ന മനുഷ്യരിലേക്കൊക്കെ നമ്മുടെ മനസ്സ് ചാഞ്ഞു പോകുന്നത്. ഒരു പഴയ അനുഭവം ഓർക്കുന്നുണ്ട്, വീട്ടിലേക്ക് വരുന്ന പോസ്റ്റ്മാന് എന്നും ഇങ്ങനെ നന്നായിട്ട് ഭക്ഷണം വെച്ചു കൊടുക്കുന്ന ഒരു വീട്ടമ്മ, അവരുടെ മക്കൾക്ക് അതിനെക്കുറിച്ച് ആവശ്യത്തിലേറെ താല്പര്യക്കുറവുണ്ട്. സർക്കാർ ജോലിക്കാരനാണ്, അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയിലെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇതിനൊരു കാരണമുണ്ട്. കുന്നിന്മോളിലാണ് ഈ അമ്മയുടെ വീട്. ഒരു ദിവസം ഈ കുന്നൊക്കെ കയറി ഇയാൾ ഇവർക്ക് ഒരു കത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴും പറഞ്ഞമ്മ ഇത്തിരി ദാഹിക്കുന്നു. ഇപ്പൊ കാലാകാലങ്ങളായിട്ട് അവരെ വീട്ടിൽ വെച്ചുകൊണ്ടിരുന്ന, വലിയ കലത്തിൽ വെച്ചുകൊണ്ടിരുന്ന ആ സംഭാരത്തിൽ നിന്ന് ഒരു പാത്രം മോരുംവെള്ളം എടുത്ത് ഇയാൾക്ക് കൊടുത്തു. അത് കുടിച്ചതിന് ശേഷം ഇയാൾ പറഞ്ഞു, ഇത്രയും നല്ലൊരു മോരുംവെള്ളം ഞാൻ എൻ്റെ ആയുസ്സിൽ കുടിച്ചിട്ടില്ല. അയാളത് ഒരുപക്ഷെ ഇവരെ ഏതെങ്കിലും തരത്തിൽ അഭിനന്ദിക്കാൻ ഒരു ഫ്ലാറ്ററുടെ ഭാഗമായിട്ടാണ്, അയാൾ ഒരു നാടൻ മനുഷ്യനായതുകൊണ്ട് അയാൾ അത്രയും പറഞ്ഞു. പക്ഷെ അത് കേട്ടിട്ട് ഈ 60s ഈ വീട്ടമ്മയുടെ കണ്ണ് നിറഞ്ഞു പോവുക. കാരണം ഇത്രയും കാലമായിട്ട് അങ്ങനെ ഒരു അഭിനന്ദനം എങ്ങനും കിട്ടിയിട്ടില്ല. പിന്നീട് ഈ ആൾ വരുമ്പോൾ ഇവർക്ക് വേണ്ടി ഭക്ഷണം കൊടുത്ത് വിടുക എന്നുള്ളത് ഈ വീട്ടമ്മയുടെ ഒരു ശീലമായിട്ട് മാറി. കാരണം മനസ്സിങ്ങനെ നല്ല വാക്ക് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, കാംക്ഷിക്കുന്നുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ച കണക്ക് ഒരു നല്ല വാക്ക് പോലും കേൾക്കാതെ നമ്മുടെ ഉറ്റവരൊക്കെ കടന്നുപോയി. അത്തരം ഒരു പശ്ചാത്താപത്തിലും പ്രായത്തിലും ഒക്കെ നമുക്ക് ഒന്നുകൂടി മനുഷ്യരെ ഇങ്ങനെ ഏറ്റുപറയാം, വിശേഷിച്ചും അവരുടെ മുമ്പിലും ജനമധ്യത്തിലൊക്കെ ഏറ്റുപറയാം. എത്ര ഇടങ്ങളിലാണ് നമ്മൾ വായിച്ചു കേൾക്കുന്ന യേശു പറയുന്നത്, ഇത് കണക്കൊരു വിശ്വാസം ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ഒരു സ്ത്രീ കാൽപാദങ്ങളിൽ ഇങ്ങനെ ചുംബിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവളുടെ സ്നേഹം എല്ലാ കാലങ്ങളിലും ഓർമ്മിക്കപ്പെടും. എവിടെങ്കിലും പൊതു ഇടത്തിൽ വെച്ച് ക്രിസ്തു ഏതെങ്കിലും തരത്തിൽ ശിഷ്യന്മാരെ ചെറുതാക്കിയോ തൻ്റെ ഉറ്റവരെ നിന്ദിക്കുകയോ ചെയ്തതായിട്ടുള്ള വായന കാട്ടിത്തരാമോ? ചിലയിടങ്ങളിൽ വെച്ച് യേശു കറക്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് അവനും യേശുവിൻ്റെ തന്നെ മാനദണ്ഡം അനുസരിച്ചിട്ട് അവരും അയാളും മാത്രമായിരിക്കുമ്പോൾ. പൊതു ഇടങ്ങളിൽ ഒരിടത്ത് വെച്ചും യേശു അവരുടെ സെൽഫ് എസ്റ്റീമിന് പരിക്ക് പറ്റുന്ന ഒരു കാര്യവും ചെയ്യുന്നില്ല. മനുഷ്യന് മുമ്പോട്ട് പോകാനായിട്ട് ഇങ്ങനെ ശുഭപരമായ ചില അടയാളങ്ങൾ ആവശ്യമുണ്ട്. അതൊരു വാക്കാവാം, അടയാളമാവാം, ഒരു നോട്ടമാവാം, തോളി വീണൊരു സ്പർശമാകാം, ഒക്കെ
ആശീർവാദത്തിന്റെ വ്യത്യസ്തമായ അടയാളങ്ങൾ മാത്രമാണ്. സെലിബ്രേറ്റ് യുവർ ബ്ലെസ്സിങ്സ് വിത്ത് മോർ ആൻഡ് മോർ, ഇങ്ങനെ ഓരോരോ പുതിയ പുതിയ അടയാളങ്ങൾ കൊണ്ട് നമ്മുടെ ആ ഒരു ആശീർവാദത്തെ സെലിബ്രേറ്റ് ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ട്. ബുദ്ധപാരമ്പര്യങ്ങളിൽ യുദ്ധത്തിനൊക്കെ പോകുന്ന ഒരു സൈനിക വിഭാഗം ഒരു ഗുരുവിനെ വലിയ പ്രാധാന്യമുള്ള ഒരാളായിട്ട് കരുതി. അയാൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ആകാശത്തേക്ക് നാണയം ടോസ് ചെയ്തിട്ട് തലയാണ് കിട്ടുന്നെങ്കിൽ യുദ്ധത്തിന് ജയിക്കുമെന്ന് പറയും. ആരുടെയോ പുണ്യം കൊണ്ട് എപ്പോഴൊക്കെ ഇയാൾ ആകാശത്തിലേക്ക് ഇങ്ങനെ നാണയം എറിഞ്ഞിട്ട് കിട്ടിയതൊക്കെ തലയായതുകൊണ്ട് എല്ലാ യുദ്ധത്തിന് ഇവർ ജയിക്കുകയും ചെയ്തു. ഗുരു മരിച്ചതിന് ശേഷമാണ് ശിഷ്യന്മാർക്ക് ആ കളിപ്പീര് മനസ്സിലായത്. ഗുരു ആകാശത്തിലേക്ക് എറിഞ്ഞ ഈ നാണയത്തിന് രണ്ടു വശങ്ങളിലും ഒരേ അടയാളങ്ങൾ, രണ്ടു വശം തലയാണ്, അതിന് വാലില്ല. അപ്പോ ചെറിയൊരു അടയാളോ മുമ്പോട്ട് പോകാനായിട്ട് നമ്മൾ കാട്ടുന്ന ആ ചെറിയ അടയാളങ്ങൾ കൊണ്ടുപോലും നമ്മൾ ഉറ്റവരെ എത്ര പടയോട്ടങ്ങൾ മുമ്പോട്ട് പോകാനുള്ള ഊർജം കണ്ടെത്തുന്നുണ്ട്. ഇതൊക്കെ ഓർക്കുമ്പോഴാണ് യേശു പറഞ്ഞ ആ വാക്കിന്റെ സങ്കടം നമുക്ക് മനസ്സിലാവുന്നത്. അവന്റെ കാലില് ഇങ്ങനെ വെൺകൽ ഭരണി ഉടച്ച് പരിമള തൈലം കൊണ്ട് അവൻ അഭിഷേകം ചെയ്ത സ്ത്രീയെക്കുറിച്ചുള്ള ചർച്ച ആരംഭിക്കുമ്പോൾ യേശു പറഞ്ഞു, ഇത് എന്റെ സംസ്കാരത്തിന് മുമ്പായിട്ട് അവൾ ചെയ്യുന്ന ഓർത്താ പോലെ. കാരണം മനുഷ്യര് അവരുടെ വാക്കുകളുടെ ഒക്കെ സുഗന്ധം ഉറ്റവരുടെ മീതെ ചൊരിയുന്നത് അവർ കടന്നുപോയതിനു ശേഷമാണ്. മടങ്ങിപ്പോയതിനു ശേഷം എല്ലാവരും എല്ലാവരെ കുറിച്ച് നല്ലത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ആരെക്കുറിച്ചാണോ അത് പറഞ്ഞത്, ആ മനുഷ്യനാവട്ടെ ഇത്തരം വാക്കുകളുടെയോ സ്നേഹ ഊഷ്മളമായ ചില ഇടപെടലുകളുടെയോ അടയാളങ്ങളുടെയോ പിൻബലമില്ലാതെ എത്ര ദരിദ്രനായിട്ട് മുമ്പേ മടങ്ങിപ്പോയിട്ടുമുണ്ടാവും. സ്വാഭാവികമായിട്ട് വേദപുസ്തക പരിചയമുള്ള ഏതൊരാൾക്കും ചോദിക്കാവുന്ന ഒരു കുഞ്ഞു പ്രശ്നമുണ്ട്. ശിഷ്യരെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്, വഴിയിൽ ആരെയും അഭിവാദ്യം ചെയ്യരുത്? ആ ഒരു ടെക്സ്റ്റ് കൂടി ഒന്ന് അതിൻ്റെ ഒരു പശ്ചാത്തലത്തെടുത്ത് വായിച്ചാൽ നല്ലതാണ്. ഇങ്ങനെ ഏകാഗ്രമായിട്ടൊരു കാര്യത്തിന് പുറപ്പെട്ട മനുഷ്യ, അതിനകത്ത് ഇങ്ങനെ കാര്യമായ ബന്ധങ്ങളില്ലാത്ത സാമൂഹ്യമെന്ന് മാത്രം വിശേഷിപ്പിക്കാവുന്ന ഉപരിതലത്തിൽ മാത്രമുള്ള ചില അഭിവാദ്യങ്ങൾ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത്തരം സാമൂഹ്യപരമായ കാരണങ്ങൾ കൊണ്ട് ഒരാൾ ഇടപെട്ട് തുടങ്ങുമ്പോൾ വൈകാതെ അയാൾക്ക് തോന്നും അയാളുടെ ജീവിതം വെറുതെ ആരോപണം മാത്രമായിട്ട് അവസാനിക്കുക, അതിനകത്ത് കാമ്പോ കാതലോ ഇല്ല. അപ്പം അവനവൻ പറയാൻ പോകുന്ന ആ സുവിശേഷവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ അർത്ഥമില്ലാത്ത അഭിവാദ്യങ്ങളിൽ, ആ ലോകത്തിൻ്റെയൊക്കെ ഇങ്ങനെ ഭംഗിയില്ലാത്ത വാക്കുകളുണ്ട്, ഉദ്ദേശിക്കാത്ത വാക്കുകളുണ്ട്. ചിലപ്പോൾ ഒരു യോഗത്തിൻ്റെയൊക്കെ സ്വാദപ്രസംഗം കേൾക്കുന്ന കണക്കായിരിക്കാം നമ്മൾ ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും ഇങ്ങനെ പൊലിപ്പിച്ച് പറയുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് ആരും വിചാരിക്കുന്നില്ല ഇത് ആരെങ്കിലുമൊക്കെ സഹായിക്കുമെന്ന്. അപ്പോൾ അത്ര അഗാധമല്ലാത്ത സാമൂഹ്യപരമായ കാരണങ്ങൾ കൊണ്ട് മാത്രം മനുഷ്യൻ അനുവർത്തിക്കുന്ന ചില ശീലങ്ങളിൽ നിന്ന് തെല്ല് പുറകോട്ട് മാറി അവനവന്റെ നിശബ്ദതയുടെ കൂടാരവുമായിട്ട് യാത്ര ചെയ്യാനുള്ള ക്ഷണമായിരുന്നു വാസ്തവത്തിൽ അത്. ആശീർവാദം അഭിനന്ദനം കൊണ്ടൊക്കെ നമ്മൾ അർത്ഥമാക്കുന്നത് ഒരാളുടെ സാധ്യതയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടുക, അല്ല പൊട്ടൻഷ്യാലിറ്റി നമ്മൾ പറയും. ഇതെല്ലാം അതേപോലെയാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല, മറിച്ച് നിനക്ക് എന്താകാൻ പറ്റും എന്നുള്ളൊരു സാധ്യതയുടെ വലിയൊരു വാതായനം തുറന്നു കൊടുക്കുന്നുണ്ട്. കുറേ കാലം മുമ്പ് ഒരു സലൂണിലിരുന്ന ഒരു കസ്റ്റമർ ശ്രദ്ധിച്ചു തന്നെ മുടിവെട്ടിക്കൊണ്ടിരിക്കുന്ന ആ ചെറിയ പെൺകുട്ടിയുടെ ചലനങ്ങൾക്ക് വല്ലാത്ത അഴകുണ്ട്, ഒരു താളമുണ്ട്. അയാൾ കണ്ണാടിയിലേക്ക് തന്നെ ഉറ്റു നോക്കിയിട്ട് അവളോട് ചോദിച്ചു, നിനക്ക് നൃത്തം അറിയാവോ, നീ നൃത്തം പഠിച്ചിട്ടുണ്ടോ? അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല സർ, എനിക്കൊരിക്കലും അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്താ അങ്ങനെ ചോദിക്കുന്നത്? അല്ല, നിന്റെ ചലനങ്ങൾക്ക് എന്തൊരു താളോ? അതിന് കൃത്യമായിട്ട് ഒരു നർത്തകിയുടെ മുഴുവൻ അങ്ഷൻസ് ഉണ്ട്. അതാ ചെറിയ വാക്ക് വാസ്തവത്തിൽ അവൾക്കുള്ള അഭിനന്ദനം മാത്രമല്ല അവളുടെ സാധ്യതയിലേക്കുള്ള ഒരു ജാലകം കൂടി തുറന്നു കൊടുക്കുകയായിരുന്നു. അതാണ് നമ്മൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതൊരു ട്രൂ സ്റ്റോറിയാ. എന്നിട്ട് ഈ പെൺകുട്ടിയുടെ ജീവിതം ഇവിടെ വെച്ച് വഴിമാറാൻ പോവുകയാണ്. അവള് ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു നടിയിലേക്ക് ഉയർന്ന കഥയൊക്കെ അവരുടെ ജീവിതത്തിൽ വായിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട് നമ്മൾ ജീവിതത്തിന് എന്തുമാത്രം ഊർജ്ജമാണ് കൈമാറുന്നത്. അപ്പോഴും വരാവുന്നൊരു കുഞ്ഞ് സംശയമുണ്ട്, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഭൂമിയുടെ അതിരുകളിലേക്ക് തന്റെ ആ സൃഷ്ടി സമൂഹത്തെ അയക്കുമ്പോൾ, സാർത്ഥവാഹ സംഘത്തെ അയക്കുമ്പോൾ അവിടെ നിന്നിങ്ങനെ പറഞ്ഞത്, വഴിയിൽ ആരെയും അഭിവാദ്യം ചെയ്യരുത്? അവിടെ കൃത്യമായിട്ട് യേശു സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ നമ്മുടെ പൊതുവായ ജീവിതത്തിന് വേണ്ടി, സാമൂഹ്യമായ ജീവിതത്തിന് വേണ്ടി നമ്മൾ പറയുന്ന ഒരുപക്ഷെ ഹൃദയമില്ലാത്ത ആഴമില്ലാത്ത
ആത്മാർത്ഥയില്ലാത്ത ചില വാക്കുകളുടെ ഒക്കെ സൂചനയാണെന്നാ പറയുക, അതിനെ ഒഴിവാക്കുക എന്നാ പറയുക. പലപ്പോഴും ഇങ്ങനെ സാമൂഹ്യ മനുഷ്യനായിട്ട് നിൽക്കാനുള്ള നമ്മുടെ ശ്രമത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇങ്ങനെ ഹൃദയമില്ലാത്ത ഒത്തിരി ആരവങ്ങളിലേക്ക് ഞാൻ ചാടേണ്ടതായിട്ട് വരുന്നു. ഒരു ഏറ്റവും ചെറിയ ഉദാഹരണത്തിനായിട്ട്, ഒരു നാട്ടിൻപുറത്തൊക്കെ ഉള്ള ഒരു യോഗത്തിനകത്തൊക്കെ സ്വാഗതം പറയുന്ന ഒരു വ്യക്തി, ആ വന്നിരിക്കുന്ന വ്യക്തിയെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ അയാളുടെ ഉള്ളിലും നമ്മുടെ ഉള്ളിലും ഒക്കെ പുഞ്ചിരി വിരിക്കുന്നതിന് കാരണം അതിനകത്ത് എവിടെ ഒരു ആത്മാർത്ഥയുടെ പ്രശ്നമുണ്ട്. അപ്പൊ കുറെ കൂടി ഈ സാമൂഹ്യ ജീവിയാകാനുള്ള ശ്രമത്തിന്റെ പേരിൽ നമ്മൾ ഉപയോഗിക്കുന്ന അർത്ഥമില്ലാത്ത ആ പദങ്ങൾ ഒഴിവാക്കണമെന്നായിരിക്കണം യേശു അതുവഴി പറയാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവുക. കാരണം സുവിശേഷം എന്ന് പറയുന്ന ആ മജ്ജയെ കീഴ്പ്പെടുത്തുന്ന ഒരു അനുഭവമായിട്ട് പോകുമ്പോൾ ഇത്തരം കൊച്ചുവർത്തമാനങ്ങളിലും ഇത്തരം അഭിവാചനങ്ങളിലും ഒക്കെ കുരുങ്ങി ഒരാൾക്ക് അയാളുടെ മൗനത്തിന്റെ കൂടാരം തകർക്കാനായിട്ട് അവകാശമില്ല. അതുകൊണ്ട് ഇത്രയും അഭിവാദ്യങ്ങളിൽ വിശ്വസിച്ച, എല്ലാത്തിനോടും അഭിവാദ്യം പറഞ്ഞ് നടന്നുനീങ്ങിയ, മനുഷ്യന്റെ പരുക്കുകളെ പോലും വാഴ്ത്തിയ, കരഞ്ഞവർ ഭാഗ്യവന്മാര്, വിശന്നവർ ഭാഗ്യവന്മാര്, പരുക്കേറ്റവർ ഭാഗ്യവന്മാര് എന്നൊക്കെ നിങ്ങൾ മോശമെന്ന് കരുതിയ കാര്യങ്ങളെ പോലും വാഴ്ത്തിയ ആ മനുഷ്യൻ അതുകൂടി പറഞ്ഞ് ആ തന്റെ പാഠത്തെ സമ്പൂർണമാക്കി. വഴിയിൽ ആരെയും അഭിവാദ്യം ചെയ്യരുത്. ആമേൻ.